കൊച്ചി കുണ്ടന്നൂരിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതായി പരാതി. മത്സ്യങ്ങളിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ പ്രകടിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. കുഫോസ് ഫിഷറീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങൾ വേണ്ട. പ്രദീപ്, ഇപ്പോൾ പെരിയാറിലെ മീനുകളിലൊക്കെ അതിൻ്റെ വിഷപദാർത്ഥമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, സ്ഥിരീകരണങ്ങൾ വരുന്നു. ഈ കുണ്ടന്നൂരിൽ ആരൊക്കെയാണ് പരിശോധന നടത്തിയത്? ഈ ആരോപണങ്ങൾ, പരാതികൾ ശരിവെക്കുന്നുണ്ടോ? കൊച്ചി കുണ്ടന്നൂർ കായലിലാണ് മീനുകൾ ചത്തുപൊങ്ങിയിരിക്കുന്നത്. പെരിയാറ്റിലേതുപോലെ വളരെ വലിയ വ്യാപകമായ തോതിൽ ഇല്ല, പക്ഷേ മീനുകൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. ഒപ്പം കൂടുമീൻ കൃഷി ഉള്ള സ്ഥലം കൂടിയാണ് കുണ്ടന്നൂർ കായൽ എന്ന് പറയുന്നത്. കൂടുമീൻ കൃഷിയിൽ ഉൾപ്പെട്ട ചില മത്സ്യങ്ങളും ചത്തുപൊന്തിയിട്ടുണ്ട് എന്നാണ് മരട് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. കാളാഞ്ചി, കരിമീൻ, ധുലോപ്യ തുടങ്ങിയ മീനുകളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. അതേസമയം നിരവധിയായ മീനുകൾ ശ്വാസം കിട്ടാതെ വലയുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു കാഴ്ചയും പ്രദേശത്ത് കാണാനുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ കുഫോസ് അധികൃതർ എത്തി വെള്ളവും മറ്റ് സാമ്പിളുകളും പരിശോധനയ്ക്ക് എടുത്തിരുന്നു. അതേസമയം ഇത്തരമൊരു പ്രതിഭാസത്തിന് കാരണം എന്താണെന്നുള്ളതാണ് ഇനിയും വ്യക്തമാകാത്തത്. ഈ കുണ്ടന്നൂർ മേഖലയിൽ രാസ വ്യവസായങ്ങൾ ഒന്നും തന്നെ ഇല്ല, പക്ഷേ ഇതിനടുത്തുകൂടി ഈ ഫാറ്റിന്റെ അമോണിയ ബാർജുകൾ കടന്നു പോകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ മീനുകൾ ഇങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ കുറച്ച് മീനുകളെങ്കിലും ചത്തു വീഴുന്നതിന്റെ കാരണം എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. കുഫോസിന്റെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ എങ്ങനെയെങ്കിലും കലർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പെരിയാറിൽ സംഭവിച്ചതുപോലെ അതിനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റും പറയുന്നത് രാസവസ്തുക്കൾ കലർന്നിട്ടില്ല, മറ്റെന്തോ പ്രതിഭാസമാണോ എന്നാണ്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഭാസമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനയിൽ കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായിരുന്നാലും നിരവധി കൂടുമത്സ്യകൃഷി കർഷകർ ഈ കുണ്ടന്നൂർ കായലിലെ ഈ മേഖലയിലും. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്ന ആശങ്ക. അപ്പോൾ വേണ്ട രീതിയിൽ അധികൃതർ അവിടെ എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. പെരിയാറിൽ നമ്മൾ കണ്ടതാണ് വലിയ ദുരിതത്തിന്റെ കാഴ്ചകൾ. ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈ എച്ച്ടു ഫ്ലാറ്റ്, പൊളിച്ചു കളഞ്ഞ എച്ച്ടു ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള നിരവധി കൂട് കൃഷിക്കാർ. അവിടെ എല്ലാ മത്സ്യങ്ങളും ചത്ത് പൊങ്ങുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പുഴയിലും ഒരുപാട് മത്സ്യങ്ങൾ പൊങ്ങുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള കൊച്ചു കുട്ടികളും സാധാരണക്കാരും അത് വല കൊണ്ട് കോരി എടുക്കുന്നുമുണ്ട്. അതും നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതിൽ വിഷം